വനിതകളുടെ മികവുകൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നതാണ് റെഡ് കാർപ്പറ്റിന്റെ ലക്ഷ്യം. ആ യാത്രയിലേക്ക് നിങ്ങളെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റ് നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരുടെ കുസൃതികളും കളിച്ചിരി തമാശകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അവർ വന്ന് നിന്നിട്ട് നമുക്ക് സംസാരിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഋഷി ആൻഡ് അശ്വതി. ഞാൻ എപ്പോ ഋഷിയെ കണ്ടാലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഈ മുടിയിലൊന്ന് തൊടുന്നത്. പക്ഷെ നല്ല സുഖം കേട്ടോ, ഈ ടെഡി ബിയറിനെ തൊടുന്ന പോലെ തിരിച്ചിറക്കാൻ പറ്റുന്നുണ്ട് നോക്കിക്കോ. അപ്പൊ അശ്വതി, നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പൊ അശ്വതിയുടെ കൂടുതൽ വിശേഷങ്ങൾ, ഋഷിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പൊ രണ്ടുപേരും റെഡി അല്ലേ? ഡാൻസ്, പാട്ട്, ഗെയിം, അങ്ങനെ ഫൺ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ വെൽക്കം. അപ്പൊ ഋഷി ആൻഡ് അശ്വതി, ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഈ മുടിയുടെ വളർച്ചയുടെ രഹസ്യം എന്താണ്? എന്തൊക്കെ എണ്ണകളാണ് തേക്കുന്നത്? എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ്? ഒന്നുമില്ല, തനിയെ എല്ലാരും കുളിക്കണ പോലെ കുളിക്കും, എല്ലാരും ഉണക്കണ പോലെ മുടി ഉണക്കും, എല്ലാരും കിടന്നുറങ്ങണ പോലെ ഉറങ്ങും. ഒരു ഒരു വ്യത്യാസമില്ല. ഒരു കാച്ചി എണ്ണ, മറ്റേ സാധനം, മുട്ടയുടെ വെള്ളം, ഉള്ളിലേക്കില്ല. അമ്മ ഇത് എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഋഷിയോട്? അതായത് മുടി വെട്ടണം മോനെ, നിന്റെ ആ മുഖം ഒന്നും ഞാൻ കണ്ടോട്ടെ? ഇല്ല, ഒരിക്കലും പറയാറില്ല. അതാണ് എന്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു ഭയങ്കര സപ്പോർട്ട്. ഇടയ്ക്ക് വീട്ടിൽ ചെല്ലാൻ നേരത്ത് അമ്മയുടെ ഫ്രണ്ടിൽ എണ്ണയൊക്കെ കൊണ്ടിരുന്ന് അമ്മ മെസ്സേജ് ചെയ്ത് കൊടുക്കണതാണ്. ആണല്ലേ, അമ്മ മെസ്സേജ് ചെയ്തു അമ്മക്ക് ഈ മുടി അത്ര ഇഷ്ടം. ഇത് പെട്ടെന്ന് ജഡ വരും, ജഡ എടുക്കണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ, എന്റെ അമ്മക്ക് പറ്റുള്ളൂ, അറിയുള്ളൂ. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നാലും അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇത് എവിടെന്ന് തുടങ്ങും, സമ്മതിക്കൂല, സിസേഴ്സ് എടുക്കാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് അറിയാം ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അമ്മയ്ക്ക് അറിയുള്ളൂ. അതാണ് അമ്മ മനസ്സ്, തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, അങ്ങനെയാണല്ലോ. അതെ അതെ, അങ്ങനെ ആണെന്ന് തോന്നുന്നു. അശ്വതി, അശ്വതി കേട്ടിട്ടില്ലേ, അശ്വതി ഉപ്പുമുളകിലേക്ക് വന്ന് എങ്ങനെ വന്ന് പെട്ടു അതില്? അല്ല, എന്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ വന്നത്. എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പൊ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്നൊരു ഷോയിന്റെ വിജയായിരുന്നു. അപ്പൊ പുള്ളി എന്റെ അടുത്തൊന്ന് ചോദിച്ചു, അശ്വതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യുന്നോ ഉപ്പുമുളകിലും ചെയ്യുന്നോന്ന് ചോദിച്ചു. ഞാൻ അന്ന് സത്യം പറഞ്ഞ എല്ലാത്തിന്റെ തിരക്കിലായിരുന്നു, ഞാൻ ചെയ്യാടാ ഞാൻ ചെയ്യാടാന്ന് പറഞ്ഞു. ഡേറ്റും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അപ്പഴാ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ, പെട്ടെന്ന് വന്നാൽ രണ്ട് ഡ്രസ് എടുക്കണം, കുറച്ച് ട്രഡീഷണൽ ആണ്. ഇതെന്തായാലും കാണാറുണ്ടായിരുന്നല്ലോ, ഉപ്പുമുളകും കണ്ടിട്ടുണ്ടാവും. ഉപ്പുമുളകും മുടി എന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാണ് വരാൻ പോണെന്ന് പറഞ്ഞപ്പോ ഒരു എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അതെയോ? ഇല്ല, നമ്മള് ചാനലിൽ വർക്ക് ചെയ്യണോണ്ട് അത്ര ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ല. പക്ഷെ എനിക്ക് ഈ ഫാമിലിയിൽ ഒന്ന് എല്ലാരും കാണണം എന്നുണ്ടായിരുന്നു, അല്ലാതെ എനിക്ക് ആ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ മുടിയന്റെ ഗേൾഫ്രണ്ട് ആവണേ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഫാമിലിനെ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇവരും പറയും, ചെന്ന് കയറിയ ഉടനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് മാറിത്ത എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ഒന്ന് പറഞ്ഞ ഒന്ന് മാറിത്തരും, ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം എല്ലാ റൂമിൽ നിന്ന്. ഇതാരത് ഋഷിയുടെ എനിക്ക് അഭിനയത്തിലേക്ക് വരുമ്പോ ആദ്യത്തെ സംഭവമല്ലായിരുന്നു? ഉറപ്പായിട്ടും. എങ്ങനെയായിരുന്നു ഈ ഒരു സ്വീകാര്യത, ഇങ്ങനെ വന്നപ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഒരിക്കലും പ്രതീക്ഷയില്ല ഇവിടം വരെ എത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഡാൻസറാണ്, പ്രൊഫഷണൽ ഡാൻസർ, ആക്ടിംഗ് എന്ന് പറഞ്ഞൊരു ഡാൻസറാണ്, ഇത് കരാട്ട പോലെ ഉണ്ടല്ലോ, ഡാൻസറാണ്. അപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു സൈഡ് വരുന്നു. പിന്നെ ഇങ്ങനെ കേറി, പിന്നെ ഫസ്റ്റൊക്കെ ഇങ്ങനെ ആലോചിച്ചു, പറ്റും, ഇവരേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്ത് വഴി കൂടിയൊക്കെ പോകുമ്പോൾ മെല്ലെ മെല്ലെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും, അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ സംഭവം കൊളുത്തി. ആ കൊളുത്തി ഏകദേശം നല്ല. പിന്നെ ഫണ്ണാണ്, പിന്നെ ഫാമിലിൻ്റെ ഒപ്പം നമ്മള് ആക്ട് ചെയ്യണോ അങ്ങനെ വർക്ക് ചെയ്യണോ നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരു ശരിക്കും അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും അവിടെ ജീവിക്കുകയാണ്. ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ ആണല്ലോ ഋഷി വരുന്നത്. അപ്പൊ ഈ ഡാൻസും ഈ അഭിനയം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണോ അതോ ഡാൻസ് ഇനി? ഡാൻസ് മാത്രമായിരുന്നു, പിന്നെ ഇത് അങ്ങനെ വന്ന്
ചാൻസ് കിട്ടി പഠിച്ചു കഴിഞ്ഞപ്പോ രണ്ടും കൊണ്ടുപോകാൻ മനസ്സിൽ ഡാൻസും അഭിനയം വേണമെന്നാണോ അതോ അഭിനയം മാത്രം മതി ഡാൻസ് അഭിനയം ഉറപ്പായിട്ടും ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് അതിങ്ങനെ എപ്പോഴും കൂടും അതില്ലാതെ നടക്കുമ്പോഴും ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ട് നടക്കുള്ളൂ പണ്ട് സ്കൂളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞരമ്പ് രോഗമാണോ അപ്പൊ ഇങ്ങനെ ബസ്സിൽ പോയിക്കും എങ്ങനെ ജാക്സന്റെ ഞാൻ ഒരിക്കലും ഡാൻസ് എവിടെയും പോയി പഠിച്ചിട്ടില്ല ഞാൻ ഈ ഇപ്പൊ ബാത്റൂമിൽ കിടന്ന് ഡാൻസ് കളിക്കണതും പിന്നെ അവിടെ റോട്ടിൽ കൂടെ നടക്കണം ഇതൊക്കെയാണ് എന്റെ ട്രെയിനിങ് സെക്ഷൻ ഈ ഒരു സ്റ്റൈൽ ഇതിന് എന്തെങ്കിലും പ്രത്യേക സ്റ്റൈൽ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ ഇങ്ങനെ പോകുന്നത് ഉറപ്പായിട്ടുണ്ട് അതിന് വെസ്റ്റേൺ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ വെസ്റ്റേൺ എന്ന് പറയും അതിനകത്ത് തന്നെ ഹിപ്പ് ഹോപ്പ് ഉണ്ട് ഹിപ്പ് ഹോപ്പിന്റെ തന്നെ ഒരു കാറ്റഗറി ഉണ്ട് ലോക്കിംഗ് പോപ്പിംഗ് ബി ബോയിങ് മറ്റത് മറിച്ച് കൊറേ ഉണ്ട് ഇതേതാണ് എന്റെ ഹിപ്പ് ഹോപ്പ് എന്റെ ഹിപ്പ് ഹോപ്പ് ഹിപ്പ് ഹോപ്പ് മിക്സ്ഡ് ചെയ്യും എല്ലാ സ്റ്റൈലും കൂടി ഫ്രീ സ്റ്റൈൽ ചെയ്യും അല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോ എല്ലാരും ഡാൻസ് കളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ബേസിക് ഹിപ്പ് ഹോപ്സ് ആണ് അത് പിന്നെ അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഋഷിയുടെ ഒരു അവസ്ഥയ്ക്ക് ഏകദേശം ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത് പക്ഷെ ഇത് അതായത് കാണുമ്പോ നമ്മൾക്ക് ഇതെങ്ങനെ ഇതെങ്ങനെ വരുന്നു വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഓടിക്കുമ്പോഴുണ്ട് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇതെന്തോ ഇതെന്ന് നോക്കി ഇടയ്ക്ക് വന്ന് ഞെട്ടും ഇപ്പൊ ശീലമായി സത്യമായിട്ടും ആദ്യം ഈ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമായത് എന്താ പറ്റിയെന്ന് വിചാരിച്ചു പിന്നെ അതിപ്പോ നമുക്കറിയാം എന്താ സംഭവം സ്റ്റൈലാണ് ഋഷിക്ക് പ്രത്യേകമായിട്ട് എല്ലാത്തിനും ഒരു ഡ്രസ്സിങ്ങിലാണ് നടത്തും എല്ലാത്തിനും ഒരു സ്റ്റൈലുണ്ട് അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ആ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് ഇനി വരും കാലം ഇതിലും വൃത്തിയായിട്ടുള്ള സ്റ്റൈലൊക്കെ വരും നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എപ്പോഴും ചേഞ്ച് വേണമല്ലോ ചേഞ്ച് അതെ ഈ അശ്വതിയുടെ കാര്യം പറയുന്നത് അശ്വതി ഭയങ്കര ഒരു പെറ്റ് ലവറാണല്ലോ മൃഗസ്നേഹിയാണ് എത്ര പട്ടികളുണ്ട് എത്ര പൂച്ചകളുണ്ട് ആട്ടുംകുട്ടി പശുക്കുട്ടി ഇല്ല പശുക്കുട്ടി ആട്ടുംകുട്ടി ഒന്നും ഇല്ല പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് ഡോഗീസ് ആണ് ഭയങ്കര ഇഷ്ടം ഡോഗ് ആണ് ഇഷ്ടം ഒരുപാടുണ്ട് എത്ര ഏകദേശം നാല് അഞ്ചു പേരുണ്ടായിരുന്നു സെയിം ഇത് ബ്രീഡാണോ എല്ലാം റോഡ്വെയിലറുണ്ട് ബീഗിളുണ്ട് പോമറേനിയൻ ഉണ്ട് ഇപ്പൊ എനിക്ക് വേറെ ഒരു മാറ്റം വേണം വിചാരിച്ച ഒരു പേർഷ്യൻ കാറ്റും കൂടെ ഉണ്ട് പേരുകൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ അതെയോ ഇല്ലില്ല ലൈക് ആദ്യത്തെ ആളുടെ പേര് കിച്ചു അത് അച്ഛൻ ഇട്ടതാ അച്ഛൻ ഈ പഴയ പേരുകൾ ഇഷ്ടം പിന്നെ അടുത്ത പട്ടികുട്ടിയുടെ പേര് അടുത്ത ടാക്കോ ഉണ്ട് ടാക്കോ അത് റോട്ടാണ് ജിമ്മി റോട്ടാണ് ജിമ്മി പിന്നെ മാർലി ബോബ് മാർലി അതെനിക്ക് ആ പേരിൽ നിന്നിട്ടത് അത് ബീഗിളാണ് ബീഗിളാണ് പിന്നെ ഇപ്പോഴത്തെ ആളുടെ പേര് മൊമ്മോ മൊമോ മൊമോ അത് ഭയങ്കര ക്യൂട്ട് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കൊരു കാറ്റിന് നോക്കാൻ പറ്റുന്നു കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് അവർക്ക് പെട്ടെന്ന് ആ ഹെയർ ഒക്കെ പക്ഷെ കുഴപ്പമില്ല അടിപൊളിയായിട്ട് പോകും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോകും ഇപ്പൊ എല്ലാ ഷൂട്ടിൽ പോകുമ്പോഴും മൊമോനെ കൊണ്ടുപോകും ഡോഗ്സിനെ കൊണ്ടുപോകും എപ്പോഴും ആ കാറി പോകുമ്പോ സ്റ്റിയറിംഗിന്റെ ഫ്രണ്ടിലോ ആ അവിടേക്കിലോ വന്നിരുന്നോളും അത്രക്കൊരു മൃഗസ്നേഹിയാണെന്നാണ് ഭയങ്കര ഇഷ്ടം ഋഷിക്ക് വീട്ടിൽ അങ്ങനെ എനിക്കൊന്ന് ഋഷിയുടെ രണ്ട് അനിയന്മാരാണ് ഇവര് മൂന്നരും പുറത്താ അവരണ്ടൂരും എപ്പോഴത്താ വീട്ടിൽ പോയ ആന്റി ഭയങ്കര ഇഷ്ടം ആന്റിക്ക് ഇതേപോലെ പെറ്റ്സിന് ഋഷിയുടെ അമ്മയ്ക്ക് ഋഷിയുടെ അമ്മയ്ക്ക് അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ രണ്ടുപേരും അതായത് നിങ്ങൾ എത്ര നാൾ അതില് എന്താ പറയാ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ചു നിങ്ങൾക്ക് അപ്പോഴേക്കും നിങ്ങൾ സെറ്റ് ചെയ്ത് അതായത് എന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെ തോന്നിയോ വൈബ് വൈബ് എല്ലാം വൈബ് ആണല്ലോ അതിനകത്തുള്ള ക്യാരക്ടർ നമ്മൾ അഭിനയിച്ച് വരുമ്പോ നമുക്ക് റിയൽ ആയിട്ട് തോന്നുന്നു ഈ അശ്വതിക്ക് എന്റെ ഒരു വൈബായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്റെ ഫ്രണ്ട് ആയിട്ട് കൂട്ടാം ഞങ്ങളുടെ പെണ്ണ് ബാക്കി സ്വഭാവമൊക്കെ ആണുങ്ങളുടെയാണ് ഒരു വ്യത്യാസമില്ല അപ്പൊ അതുകൊണ്ട് ഋഷിക്ക് ഈസിലി മാച്ച് ആവും വൈബ് അതല്ല നിന്റെ അടുത്ത് ചോദിച്ചത് ലുക്കിൽ മാത്രമേ നല്ല അടിപൊളിയാ ഞങ്ങളവിടെ ഒന്നാമത്തെ ഞങ്ങള് സെയിം പ്രായക്കാർ ആ സെറ്റില് പിന്നെ ശിവേം കേശുവിനെ വെച്ച് നോക്കുകയാണ് ഇപ്പൊ അവരും ഞങ്ങളെ സെയിം ഏജ് പോലെ അല്ലേ അത്യാവശ്യം നല്ല മെച്ചോർഡ് അവരുണ്ട് ഞങ്ങളെക്കാട്ടും മെച്ചോർഡാണ് അവരുണ്ട് അശ്വതി ലൊക്കേഷനിലെ പാട്ടൊക്കെ പാടി വെറുപ്പിക്കാറുണ്ടോ അതെ നിങ്ങൾക്ക് അശ്വതിയുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ പാട്ടൊക്കെ ഇഷ്ടമാണ് പാട്ട് പാടി അങ്ങനെ വെറുപ്പിക്കാറില്ല നന്നായി പാടുമോ ആ പാടും പാടും എന്നാ അശ്വതിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മുടെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാടാമോ ഞാൻ ട്രൈ ചെയ്യാം യെസ് വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞി
ചെക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരു കാൻവാ കാലി മേയുന്ന പുല്ലാനി കാറ്റിൽ കണ്ണീ മാങ്ങ കടിച്ചു നടക്കാം കാറ്റിൽ പാദസരങ്ങൾ കിലുക്കാം കുന്നി മഞ്ചാടി കുന്നിലേറാം വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ കുഞ്ഞിലം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ. അപ്പൊ ഇനി നമുക്ക് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരു ഗെയിം സെക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. ചെറിയൊരു ഗെയിം, നമ്മൾ എപ്പോഴും അല്ലല്ല നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ ദം ഷാർട്സ് എന്ന് പറയുന്നത്. അല്ലേ, വളരെ സിമ്പിൾ ആണ്. അപ്പം സിനിമാ പേരായിരിക്കാം, പാട്ടുകളായിരിക്കാം, പഴഞ്ചൊല്ല് മറ്റത് മറിച്ചത് എന്തോ ആയിരിക്കാം. റെഡിയാണോ? റെഡിയാണ്. യെസ്. അപ്പൊ ഋഷി അശ്വതി, ഗെയിംസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ദം ഷാർട്സിന്റെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പൊ ആ ഋഷിയാണ് ആദ്യം ഒരു ഇതെടുക്കുന്നെങ്കിൽ അശ്വതി അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം, ഋഷി അത് ഗസ് ചെയ്യണം. അതാണ് രണ്ടുപേർക്കും. അപ്പൊ അശ്വതി ആണ് ആദ്യം കളിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? സോ റെഡി, 1 2 3 ആൻഡ് മ്യൂസിക്. ഡ്രസ് ബ്ലാക്ക്. ബ്ലാക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റെഡ്. ബ്ലാക്കും റെഡും കൂടിയാണ് ചേർന്ന ഒരു സിനിമ. ബ്ലാക്കും റെഡും കൂടി ചേർന്ന കളറിന്റെ വേറെന്താ? നിറം. നിറം. ഓ, നിറം. ഓ, ഋഷി എടുത്തോളൂ, ഋഷി എടുത്തോളൂ. പഴയതാണോ? മീഡിയം. 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 നരൻ. ഓ മൈ ഗോഡ്. പുലി. പുലി. അതെന്ത്? ഞാൻ ഇങ്ങനെ കാണിച്ചല്ലോ. ഓ, ആദ്യമേ കാണിച്ചാ മതിയായിരുന്നു. എങ്ങനെ? ആദ്യമേ അത് കാണിച്ചാ മതിയായിരുന്നു. കുറിച്ച് ആർക്കറിയാം? അശ്വതി എടുക്ക. ചെരുപ്പ്. ചെരുപ്പ്. ചെരുപ്പ് കുത്തിയുടെ കഥ. ചെരുപ്പ് കുത്തി ചെരുപ്പിൽ ഡാൻസ് ചെയ്യുന്നു. ചെരുപ്പ് നീ ഊരിട്ട് എന്തിനാ ഇപ്പൊ? ആ, ചെരുപ്പ് ഊരി. ആ, ചെരുപ്പ് വേണ്ട. എനിക്ക് ചെരുപ്പ് വേണ്ട. നീ വെറുതെ നടന്നു പോണ. എന്റെ അമ്മയാണ് നിന്നെ കൊല്ലി ഞാനും ചാവും. ഞാൻ നീ ചെരുപ്പ് ഊരി. ആ, നീ ചെരുപ്പ് ഊരി. ഞാൻ എന്ത് ചെയ്യണം? ഇല്ല, പറഞ്ഞോ ഒന്നുകൂടി. കാണി ചെരുപ്പ് ഊരി. ചെരുപ്പ് നടന്നുപോയി. എനിക്ക് തെറ്റി. തെറ്റി പോടാ. നീ ശബരിമല പോണേണോ? ശബരിമലയായിട്ട് റിലേറ്റ് ചെയ്തൊരു സിനിമ ആണോ? ചെരുപ്പ് വേണ്ട. എനിക്ക് ചെരുപ്പ് വേണ്ട. എനിക്ക് ചെരുപ്പ് വേണ്ട. ചേച്ചി മിണ്ടണ്ടോ? ഞാൻ അത് തന്നെ പറയുന്നത്. ചെരുപ്പ് വേണ്ടടാ. സന്യാസത്തിന് പോയോ? സന്യാസി. സന്യാസം. ഇതിന് ഇതിന് എന്തെങ്കിലും കാണിക്കുക. ഇതിന് എന്തെങ്കിലും കാണിക്കുക. എന്നെ കൊല്ലുന്നോ? എന്താടാ? ആരാ അഭിനയിച്ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന? എടാ, പദയാത്രയാണോ? ഓ അല്ല. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഇത് പാട്ടായിരുന്നെങ്കിൽ ഞാൻ തോറ്റു. മഹേഷിന്റെ പ്രതികാരം. ചെരുപ്പ് വേണ്ട പറഞ്ഞു. ഇനിയിപ്പോ ഫുള്ള് ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കണോ? ഇത് തീർന്നു വരും. അതാ സിനിമയിലെ സീൻ ആയിരുന്നു. അത് ഞാൻ മഹേഷിന്റെ പ്രതികാരം കണ്ടിട്ടില്ല. ആളിയ അത് പറ ഇങ്ങോട്ട് ദിവസം അവളെ അഭിനയിച്ച് അവലം പറയണേ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് കണ്ട ഏത് കുഞ്ഞുകുട്ടികളും ഞാൻ കണ്ടിട്ടില്ല. സോറി. എത്ര വാക്ക് ഇതുണ്ട്? സെന്റൻസ്. രണ്ട് സെന്റൻസ്. ഇനി വിണ്ടരുത്. മറ്റേതാണ്.
ചോട്ട മുമ്പേ ആണ് എന്റെ പൊന്നളിയാ. അത് സാധനം കണ്ടപ്പോ സംഭവം, അതായത് ഭയങ്കര സിനിമാ പ്രേമിയാണ്. ഇത് പാട്ടിന്റെ അർത്ഥം ചോദിച്ചു നോക്കിയേ, അതില് ഞാൻ കേറത്തുള്ളൂ. അയ്യോ നീ സൂപ്പർ ആണ്, നീ പൊളിയാണ്. അശ്വതി എടുത്തോളൂ. നീ എന്താ ഉദ്ദേശിച്ചത്? മലരമ്പം തഴുകുന്ന കിളിമകളെ, പ്രേമം പ്രേമം സിനിമ പ്രേമം പ്രേമം ഹാ പ്രേമം. ഓ അതെങ്കിലും ഞാൻ ഇങ്ങനെ കണ്ടപ്പോ അതാന്ന് വിചാരിച്ചു. മറ്റേ പാട്ടില്ല ഇനി ഇനി അശ്വതി. മലയാളം മൂവി രണ്ടു വാക്ക്, ഒരു വാക്ക്, രണ്ട്. ആരുടെയാണ്? നീരജ് മാധവ് ആണ്. നീരജ് അത് നീ അല്ലേ? ഋഷി ഋഷി. നീ ഇതെങ്ങോടെ വീട്ടിലോട്ട്? സുരാജ് വെഞ്ഞാറമൂട്. ആ മൂവി എന്തുവാ മൂവി? എന്തായിരുന്നടാ? എനിക്ക് അറിയാം. കുഞ്ഞ് കുഞ്ഞ് ഇവിടെ ശ്രദ്ധിക്ക. ആ റോബോട്ട് തന്നെടാ കുഞ്ഞ്ടാ. എനിക്ക് എന്താ പേരൊന്നും കിട്ടാത്ത. എന്റെ എന്റെ തലയ്ക്ക് എന്താ പറ്റി? വരൂ, തിരിച്ചു വരൂ. രണ്ട് അതല്ല, രണ്ടു വാക്ക്. രണ്ടാമത്തെ സമയം തീരറായി, സമയം തീരറായി. ഇതന്നെ ഇതന്നെ. ടൈം ഔട്ട്. അതായത് ഋഷിയുടെ അഭിനയ, പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഋഷിയുടെ അഭിനയത്തിന്റെ കുഴപ്പമല്ല. സിനിമ കാണാത്തതുകൊണ്ടും, അല്ല സിനിമ ആദ്യത്തെ സിനിമ കാണാത്തത് കൊണ്ടും, പിന്നെ ചിലത് വാക്കുകൾ ഓർമ്മയിലേക്ക് വരാത്തതിന്റെ പ്രശ്നമാണ്. ഈ ഗെയിമില് നിങ്ങൾ രണ്ടുപേരും തുല്യരാണ്, ഈക്വലായിട്ടാണ്. അപ്പൊ അത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒരു വൈബാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റും ഈക്വൽ ആണ്. ഇതിന് പണിഷ്മെന്റ് ഉണ്ടോ? പിന്നെ അപ്പൊ ഋഷിക്കും അശ്വതിക്കും ഞാനൊരു പണിഷ്മെന്റ് കൊടുക്കണം. പക്ഷെ ഋഷിക്ക് ഇതൊരു പണിഷ്മെന്റ് ആയിട്ട് തോന്നുന്നേ ഇല്ല. വേഗം തരൂ, വേഗം തരൂ എന്നാണ് പറയുന്നത്. അശ്വതിക്കും തോന്നിക്കും കുഴപ്പമില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഇത് എൻജോയ് ചെയ്ത് കളിക്കാൻ പോകണം. അതായത് സ്പോട്ട് കൊറിയോ ഞങ്ങളെ കുറച്ച് മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി നിങ്ങളുടെ മുന്നിൽ കിട്ടുകയും ആ പാട്ടുകൾ കേട്ടിട്ട് മിഞ്ചിന് മിഞ്ചിന് ഇങ്ങനെ 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 മാറണം. റെഡിയല്ലേ? റെഡിയല്ലേ? സോ മ്യൂസിക്. സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തെ മകളും അവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ റോമിയോ റോമിയോ കലിക്കേ റോമിയോ ഭോലി ഷട്ടിൽ വാലേ സരകേ സ
ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണല്ലേ. ഏത് ഫോട്ടോയിൽ മൂന്ന് മിനിമം രണ്ട് പട്ടിയും വയസ്സുള്ളൊരു ബേബിയാണ് ഇന്ന് നമ്മുടെ ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയ്ക്ക് ഒരു നോളജ് എങ്ങനെ വന്നു മോൾക്ക്? അറ്റൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ വായിക്കുന്ന കൂട്ടത്തിൽ അവള് അത് ചോദിക്കുമ്പോ പിറ്റേ ദിവസം അവൾ അത് പറയാൻ തുടങ്ങി. ഇത് നോക്ക് വാമിക, നമ്മുടെ ഫസ്റ്റ് വുമൻ ഗവർണർ ഓഫ് ഇന്ത്യ ആരാണ്?